ഹായ്, നമ്മളിന്ന് ഏറ്റുമാനൂർ വെമ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇന്നൊരു ട്രാക്ടർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ ഒരു ട്രാക്ടർ അല്ല, ട്രാക്ടറിൻ്റെ 4x4 ആണ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ ആ പഴയ മോഡൽ ട്രാക്ടറാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതായത് ഇവിടെ ഒരു ചെറിയൊരു വരയും മറ്റേ ജീപ്പിൻ്റെ പോലത്തെ, അതായത് നമ്മുടെ പഴയ ജനൽ തുറക്കുമ്പം ജനലിൻ്റെ ഒരു ഡിസൈൻ ഇല്ലേ, ആ ടൈപ്പ് ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പഴയ മോഡൽ ട്രാക്ടറുകൾക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസമായിട്ട് നല്ല ഒരു നല്ല കിടുക്കൻ ലുക്കിൽ തന്നെയാണ് നമ്മുടെ ഒരു 605 DI വന്നിരിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഈ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നോക്കി ഒരു ഞണ്ട് ഓടി വരുന്ന പോലെ ആ ഒരു ഡിസൈൻ, ആ ഒരു ലുക്കിൽ തന്നെയാണ് നമ്മുടെ വണ്ടി പണിത് ഇറക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഞണ്ടിന് വന്നേക്കുന്ന സെയിം രണ്ട് ഹെഡ്ലൈറ്റും ആ ഒരു കാല് വരുന്ന പോലത്തെ രീതിയിലുള്ള ടയറും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഞണ്ടിൻ്റെ സെയിം ഡിസൈൻ, ആ ഒരു ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രാക്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ വാഹനങ്ങൾ പോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ ഫ്രണ്ടിൽ വരുന്നതാണ്, അതായത് നമ്മുടെ ഫ്രണ്ട് എഞ്ചിനാണല്ലോ ഈ ട്രാക്ടറിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് എഞ്ചിനായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റേഡിയേറ്ററിലേക്ക് കൂടുതൽ എയറും കാര്യങ്ങളും കിട്ടാനായിട്ട് ഇവിടെ നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളും ഇവിടെ കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പഴയ ട്രാക്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കിടുക്കൻ ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ കൂടെ തന്നെ തൊട്ട് മേളിൽ തന്നെ രണ്ട് നല്ല ചതുരത്തിലുള്ള, അതായത് ആ അത്യാവശ്യം നല്ല വലുപ്പമേറിയ ഒരു ഹാലും ലാമ്പുകളാണ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ബോണറ്റാണ് ഫുള്ള്. അതായത് നമുക്ക് ബാക്കി എന്ന് വെച്ചാൽ ഇത് തുറക്കാനായിട്ടുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടല്ലേ, സാധാരണ പോലെ ഞെക്കിയാൽ ഇത് തുറന്ന് വരുവോ കാര്യങ്ങളൊന്നുമില്ല. ഇതുണ്ട്, നല്ലപോലെ അമർത്തിയിട്ട് വേണം ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി വിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ തുറന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഈ ടോറസിനൊക്കെ വന്നേക്കുന്ന ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയുള്ള ഒരു കിടുക്കൻ ഒരു എയർ ഫിൽറ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പഴയ ട്രാക്ടറുകൾ എന്ന് വെച്ചാൽ ഈ ഒരു ബോണറ്റില്ലേ, ഇവിടെ ആയിരുന്നു ഒരു ഹോളൊക്കെ ഉണ്ട്, ഇവിടെ എയർ ഫിൽറ്റർ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. ആ എയർ ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ പൊക്കി എടുത്തിട്ട് വേണമായിരുന്നു ഈ ബോണറ്റ് തുറക്കാനായിട്ട്. ഇപ്പം പക്ഷേ അങ്ങനത്തെ എയർ ഫിൽറ്റർ ഊരി വെക്കുവോ കാര്യം, അതായത് ഇതിൻ്റെ ചെറിയ മോഡലുണ്ട്, ആ ചെറിയ മോഡലിനൊന്നും ഒരിക്കലും ഈ ഇതുപോലത്തെ ടൈപ്പ് കാര്യങ്ങളൊന്നും അല്ല. അതായത് എയർ ഫിൽറ്റർ നമ്മൾ ജസ്റ്റ് ഊരി മാറ്റിയിട്ട് വേണമായിരുന്നു ഈ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ. പക്ഷേ ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ബാക്കി തന്നെ തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ വലിപ്പ കയറിയ ഒരു റേഡിയേറ്ററും ആ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴും കണ്ടം പോലത്തെ സ്ഥലങ്ങളിൽ, അതായത് വയലിലും കണ്ടത്തും പാടത്തും എല്ലാം ഇങ്ങനെ എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാലും അവിടെ എല്ലാം പണിയുമ്പം കൂടുതൽ പൊടിയും ചെളിയും എല്ലാം കൂടെ അടിച്ച് കയറി റേഡിയേറ്റർ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു അടിപൊളി, അതായത് നമ്മുടെ പഴയ ജീപ്പിനൊക്കെ വന്നേക്കുന്ന പോലത്തെ ഒരു 4 സിലിണ്ടർ ഒരു ഡീസൽ എഞ്ചിനാണ് നമ്മുടെ ഒരു ട്രാക്ടർ നമുക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 3877 CC, അതായത് 4000 CC അടുത്ത് തന്നെയുള്ള ഒരു എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഒരു വെടിക്കെട്ട് എഞ്ചിൻ തന്നെയാണ് നമ്മുടെ മഹേന്ദ്രയ്ക്ക് ട്രാക്ടറിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമല്ല അത്യാവശ്യം നല്ല ഒരു SP പവറും കൂടെ ഉണ്ട്, അതായത് 50 SP പവറും നമ്മുടെ എഞ്ചിന് കിട്ടുന്നുണ്ട്. അത് കാരണം ഏതൊക്കെ സാഹചര്യങ്ങളിൽ വന്നാലും നല്ല അടിച്ച് നല്ല സെറ്റപ്പായിട്ട് തന്നെ വണ്ടി കയറിപ്പോവും. കാരണം ഞാനിത് ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം വെച്ചാൽ നമുക്ക് ഈ ഗിയറിൽ നമുക്കിപ്പം 4th, അതായത് 4th ഗിയറിലും വണ്ടി ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. 4th ഗിയറിലൊക്കെ നമ്മൾ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പിന്നെ നമുക്ക് ചുമ്മാ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു നമ്മുടെ കാറൊക്കെ ഫസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ ചാടിയായി വണ്ടി പോകുന്നത്. അപ്പോൾ അതുപോലെ എഞ്ചിൻ പവർ ഒരു രക്ഷയില്ലാത്തൊരു കേസ് കിട്ടാനാണ് ഇതിന്. 4 സിലിണ്ടറാണേലും നല്ല കിടുവാണ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാനുള്ള ഒരു ക്യാപ്പും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ നമുക്ക് റേഡിയേറ്ററിൻ്റെ റിസർവോയറും ഈ ഒരു ഫ്രണ്ട് വശത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എഞ്ചിൻ ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഇതാട്ടെ നമ്മുടെ മെക്കാനിക്കൽ പമ്പാണ് ഈ ഒരു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡീസൽ ഫിൽറ്ററിൻ്റെ രണ്ട് ഫിൽറ്ററുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു വലുപ്പമേറി, അതായത് ആ ഒരു കവറിങ്ങോട് കൂടി കൊടുത്തേക്കുന്ന ഒരു സ്റ്റാർട്ടർ മോട്ടറും അതിൻ്റെ മേളിൽ തന്നെ നമുക്ക് ഫ്യൂസ് കാരിയറും കാര്യങ്ങളെല്ലാം ഇവിടെ ഒറ്റയടിക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എഞ്ചിൻ നിന്നുള്ള ചൂട് മൊത്തം കൂടെ വെളിയിലേക്ക് വിടാനായിട്ടുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളും, അതായത് സാധാരണ വണ്ടികൾ പോലുള്ള ബോണറ്റിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തും രണ്ട് സൈഡുകളിൽ നല്ലൊരു ഹോളും കാര്യങ്ങളെല്ലാം, അതായത് നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ടമാനം ചൂടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, അതായത് എപ്പോഴും ഫുൾ ടൈം നമുക്ക് ഈ മണിക്കൂറിനാണല്ലോ, JCB ഒക്കെ പണിയുന്ന പോലെ തന്നെ മണിക്കൂറിനാണല്ലോ ഇതിന് നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അല്ല റോഡേ കൂടെ നമ്മൾ ഓടിക്കാൻ വേണ്ടിയല്ലോ ട്രാക്ടർ ചെയ്യുന്നത്. അതായത് കണ്ടത്തിലൊക്കെ എടുത്ത് പണിയെടുക്കുമ്പോഴും പിന്നെ നമുക്ക് ഈ റബ്ബർ കുഴി എടുക്കാൻ, പിന്നെ അതുപോലെ വാഴക്കുഴി എടുക്കാൻ, ഇങ്ങനെ ഓരോരോ കുഴിയെടുക്കാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് നമ്മുടെ ട്രാക്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഓട്ടത്തിലായിരിക്കുമല്ലോ, അതായത് ഒരിടത്ത് നിർത്തിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ പണി മൊത്തം എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പണിയെടുക്കുന്ന സമയത്ത് എഞ്ചിൻ കണ്ടമാനം ചൂടാകുമ്പോൾ ആ ചൂട് മൊത്തം കൂടെ വെളിയിലേക്ക് പോകാനായിട്ടുള്ളൊരു എയർ ഹോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഡീസൽ ടാങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതായത് ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡീസൽ ടാങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഫുള്ള് ഇരുമ്പാണ് കേട്ടോ, ഇതെല്ലാം നല്ലൊരു തകിടയിലാണ് ഈ ഒരു ഫുള്ള് ബോഡിയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് മൊത്തം ഫൈബറാണെന്ന്, പക്ഷേ ഇതൊന്നും ഫൈബറല്ല, നല്ല അടിപൊളി ഇരുമ്പിൽ തന്നെയാണ് ഈ ബോണ്ടും നമ്മുടെ ഈ ഫ്രണ്ട് ഫ്രെയിമും കാര്യങ്ങളെല്ലാം കയറി വരുന്നത്. അതുപോലെ നമ്മുടെ കാറുകളെ കൊടുത്തിരിക്കുന്ന പോലത്തെ ഡിക്കി ഷോക്കുകളില്ല, ആ സെയിം ഒരു ഷോക്കിലാണ് നമ്മുടെ ഈ ബോണ്ടും കാര്യങ്ങളെല്ലാം ഇതുണ്ടല്ലോ ഫുള്ള് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് താന്നു പോവോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് അടയ്ക്കാൻ നേരം അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നമ്മൾ
താഴേക്ക് ഇങ്ങനെ വലിച്ച് അടയ്ക്കുമ്പോഴത്തേക്കിന് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ. ചില ട്രാക്ടറുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ, അതായത് ഇതിനേക്കാളും ചെറിയ വണ്ടിയുണ്ട്, അതായത് 4x4 ഇല്ലാത്ത സാധാരണ ടൂ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾ മാത്രം ഇവിടെ ഒരു ബമ്പറും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ബമ്പറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവിടെ പിന്നെ ഒരു കെട്ടി വലിക്കാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു 4x4 വണ്ടിയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഹൗസിങ്. അപ്പോൾ സാധാരണ നമ്മുടെ ജീപ്പിനൊക്കെ പോയേക്കുന്ന പോലത്തെ ഒരു ഹൗസിങ്ങിൻ്റെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല. നല്ല അടിപൊളി, നല്ലൊരു നല്ല ഭയങ്കര കട്ടിയുള്ള ഒരു നല്ല വെടിക്കെട്ട് ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കിടുക്കൻ ഇരുമ്പെ തന്നെയാണ് ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതാണ് ഇതിൻ്റെ ഹൗസിങ്. ഹൗസിങ്ങൊക്കെ നല്ല അടിപൊളി ഷേപ്പിൽ തന്നെയാണ് ഫുള്ള് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു സാധാരണ ട്രാക്ടറുകളെ അപേക്ഷിച്ച് നല്ല വലിപ്പ് കയറിയ ഒരു ടയർ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഇതല്ല, എൻ്റെ ടയർ സൈസ് അപ്പോഴുള്ള ടയർ കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ വണ്ടികളെ പോലെ, അത് നമ്മുടെ നിരത്തിലോടുന്ന വണ്ടികളെ പോലെ ചെറിയ ചെറിയ ഡിസൈനുള്ള നല്ല ലുക്കിലുള്ള ഡിസൈനുള്ള ടയറൊന്നും നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഈ കണ്ടത്തിലും ചള്ളയിലൊക്കെ ഇറങ്ങുന്ന കാരണം നല്ല കട്ടയുള്ള അതുപോലെ നല്ല ഗ്രിപ്പുള്ള ടയറാണ് നമുക്ക് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഈ ജെ സി ബിക്കും ട്രാക്ടറിനെല്ലാം ഇതുപോലത്തെ ഡിസൈനുള്ള ടയറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. കാരണം ഏത് ചള്ളയത്താണെങ്കിലും പെട്ടെന്ന് അടിച്ച് കയറി വരാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ ഇതുണ്ടല്ലേ, നമുക്ക് 8x3x24 എന്നുള്ള ഒരു സൈസാണ് നമുക്ക് ഈ ഒരു ടയറിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ. സാറിൻ്റെ അവ ട്രാക്ടറിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ വലിപ്പ് കയറിയ ഒരു ടയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതല്ല, ഫ്രണ്ടിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിപ്പ് കയറിയ ഒരു ഹബും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പ് കയറിയ ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുമല്ല, നമുക്ക് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുവോ ഒന്നും കാര്യങ്ങൾ, അതായത് എടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. കാരണം മനുഷ്യന്മാർ നടക്കുന്ന വഴിക്ക് തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു സൈഡിൽ എക്സോസ് പൈപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് അബദ്ധവശ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തൊട്ടെന്നൊക്കെ വരും. അപ്പം അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളലേക്കാതിരിക്കാനായിട്ടുള്ള ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയുള്ള ഒരു സൈലൻസറാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 12V ഒരു അടിപൊളി ബാറ്ററി ഈ സ്ഥലത്ത് കാണാറുണ്ട്. ഇതിനകത്താണ് ബാറ്ററി, ഇതൊരു ബാറ്ററിയുടെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടേ ഉള്ളതേ ഉള്ളൂ. പിന്നെ ഈ ട്രാക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ചെയ്സ് ഇല്ലാത്തൊരു വണ്ടിയാണ് നമ്മുടെ ട്രാക്ടർ. സാധാരണ എല്ലാ വണ്ടിക്കും ചെയ്സ് ഉണ്ട്, ആ ചെയ്സിലായിരിക്കും നമ്മുടെ എഞ്ചിനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രാക്ടറിന് മാത്രം നേരെ വ്യത്യാസം അതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ചെയ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം. ചെയ്സ് എന്ന് വെച്ചാൽ എഞ്ചിൻ തന്നെ ഇത്. ഇത് എഞ്ചിൻ, ഈ എഞ്ചിൻ്റെ കവറിങ്ങെ കൂട്ടി തന്നെ, അതായത് എഞ്ചിൻ താഴേക്ക് പോകാൻ വേണ്ടി ഒരു നമ്മുടെ തടിയൊക്കെ ഇട്ടിട്ട് ആ തടിയുടെ അടിയിൽ ഒരു താങ്ങിന് വേണ്ടി ഒരു തടി കൊടുക്കുന്ന പോലെ തന്നെ ഒരു സപ്പോർട്ടിങ്ങിനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ ഇതുണ്ട്, നമ്മുടെ ഹൗസിങ്ങും കാര്യങ്ങളും നിൽക്കുന്നു. അതുപോലെ തന്നെ ആ എഞ്ചിനെ ചേർന്ന് തന്നെ നമ്മുടെ ഗിയർ ബോക്സ് ഇങ്ങനെ പോകുന്നു. ആ ഗിയർ ബോക്സ് നേരെ ചേർന്ന് തന്നെ നമ്മുടെ ഹൗസിങ് ഇങ്ങനെ പോയി രണ്ട് വീലിലേക്ക് കയറുന്നു. ഹൗസിങ് ഒരു ബ്ലോക്ക്, അത് കഴിഞ്ഞ് ഗിയർ ബോക്സ് വേറൊരു ബ്ലോക്ക്, അതിൻ്റെ അവിടെ തന്നെ ബെല്ലോസിങ് കവറും കാര്യങ്ങളെല്ലാം ചേർന്ന് വന്നിട്ട് എഞ്ചിൻ വേറൊരു ബ്ലോക്ക്. ഇത്രയും ബ്ലോക്കുകൾ ഉൾപ്പൊള്ളിച്ച്, അതായത് ചെയ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ഫുള്ള് ഈ കേസേ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചെയ്സും കാര്യങ്ങളെല്ലാം. അത് ചെയ്സ് ഇല്ല, അതായത് ഈ ഒരു ഫുള്ള് ഭാഗം നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഈ ബാക്കി വശത്ത്, അതായത് ഈ ഒരു പുറകു ഭാഗത്ത് തന്നെ നമുക്കൊരു ഓയിൽ ഫിൽട്ടർ കാണാമായിരിക്കും. അതായത് ഓയിൽ ഫിൽട്ടർ കാണാം, അതായത് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ തന്നെയാണ് ഈ ഇരിക്കുന്ന ഭാഗം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത്. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളിലെ ഈ ഒരു ഇത്രയും ഭാഗത്താണ്. ബാക്കിയാണ് നമ്മുടെ ഹൗസിങ് എല്ലാം പോയിരിക്കുന്നത്. കാരണം നമ്മുടെ ഇതുണ്ടല്ലോ, ആ ക്ലച്ചയിലോട്ട് പോയേക്കുന്നതും ബ്രേക്കിലോട്ട് പോയേക്കുന്നതിൻ്റെ ലിങ്ക് റാഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം. സാധാരണ ലിവറെ തന്നെയുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കോ കാര്യങ്ങളൊന്നുമല്ല, സാധാ മെക്കാനിക്കൽ ബ്രേക്കാണ് നമ്മുടെ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ മാത്രം ട്രാക്ടറുകൾക്കൊന്നും ബ്രേക്കില്ല, ബാക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ബാക്കി മാത്രം ബ്രേക്കിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വണ്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഫിൽട്ടർ എക്സ്ട്രാ ആയിട്ട് കാണാം. ഈ ഒരു ഫിൽട്ടറിൻ്റെ പ്രവർത്തനം വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഇത് എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽട്ടർ ആണോന്ന്, ഇത്രയും വലിപ്പമുള്ള അതോ ഡീസൽ ഫിൽട്ടർ ആണോ. കാരണം ഡീസൽ ഫിൽട്ടർ അപ്പുറം നമ്മൾ കാണിച്ചായിരുന്നു രണ്ട് ഫിൽട്ടർ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ഓയിൽ, അതായത് നമ്മുടെ ഗിയർ ഓയിലിൻ്റെ ഫിൽട്ടറാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ ഓയിലുകൾക്ക് നമ്മൾ ഈ ഫിൽട്ടർ എന്തിനാണ് കൊടുക്കുന്നത്? സാധാരണ ഒറ്റ വണ്ടിയിലും ഗിയർ ഓയിലുകൾക്ക് ഇങ്ങനെ ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. കാരണം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ഗിയർ ഓയിൽ എന്ന് വെച്ചാൽ ഗിയർ ബോക്സിനകത്ത് മാത്രം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന ഒരു ഓയിലായതുകൊണ്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ഗിയർ ഓയിൽ 40 ലിറ്ററാണ്. അപ്പോൾ ഒരു വണ്ടിക്ക് ഇതുവരെ 40 ലിറ്റർ ഉള്ള ഗിയർ ബോക്സ് ഒന്നും ആരും കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ ഓയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ഭാഗത്തും ചെല്ലുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഹൈഡ്രോളിക് ഓയിൽ, അതായത് നമ്മുടെ സ്റ്റീറിംഗ് ബോക്സിനുള്ള ഓയിലും കാര്യങ്ങളെല്ലാം സാധാരണ വണ്ടികളെല്ലാം മെക്കാനിക്, അതായത് പവർ സ്റ്റീറിങ്ങിനുള്ള പ്രത്യേകം പവർ സ്റ്റീറിംഗ് ഓയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതായത് ഹൗസിങ്ങിനും പ്രത്യേകിച്ച് ഗ്രേഡുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ വണ്ടികൾക്കും കൊടുത്തിരിക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ എഞ്ചിനകത്ത് മാത്രം ഒരു ഓയിൽ, ഒരു ഗ്രേഡുള്ള ഓയിലും, ബാക്കി നമ്മുടെ ഗിയർ ബോക്സിനകത്ത്, ഹൗസിങ്ങിനകത്ത്, ഫ്രണ്ട് ഹൈഡ്രോളിക്കിന്, ബാക്കി നമ്മുടെ ഈ കലപ്പ പൊക്കുന്നതും താക്കാനുള്ള ആ ഒരു ലിഫ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഓയിലും എല്ലാം ഒറ്റ ഓയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 40 ലിറ്റർ ഓയിൽ കപ്പാസിറ്റിയോട് കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഗിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സിനകത്ത് മാത്രം കിടക്കുമല്ല, പല പല ഏരിയകളിലേക്ക് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കാരണം സ്റ്റീറിങ്ങിൻ്റെ അവിടെ ചെല്ലുന്നുണ്ട്, ബാക്കി ചെല്ലുന്നുണ്ട്, ഹൗസിങ്ങിനകത്ത് ചെല്ലുന്നുണ്ട്, അതുപോലെ അങ്ങനെ ഓട്ടോട് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓയിലായതുകൊണ്ട് അതിന് എന്തായാലും പല പല ഭാഗത്ത് ചെല്ലുന്ന കാരണം അവിടെ എല്ലാം മെറ്റലിൻ്റെ പാർട്ടികളും അഴുക്കും കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അതിനെല്ലാം ഫിൽട്ടർ ചെയ്യാനായിട്ടാണ് ഇത്രയും വലിയൊരു ഫിൽട്ടർ ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്.
അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളുള്ള ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലിയ വലിപ്പമില്ലാത്ത, അതായത് അത്യാവശ്യം ഈ വണ്ടിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒറ്റ മിറർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയിൽ നിന്ന് വരുന്ന വണ്ടികളെ പെട്ടെന്ന് നമുക്കൊന്നും കാണാനായിട്ടുള്ള രീതിയിലുള്ളൊരു മിററും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മഡ്ഗാർഡ്, ഈ ഒരു മഡ്ഗാർഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പ വരും. പണ്ട് തൊട്ടേ ട്രാക്കുകൾക്ക് എല്ലാം ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഈ ഒരു ഏകദേശം ഈ ഒരു സെയിം ഷേപ്പിൽ തന്നെ ഉള്ളൊരു മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇരുമ്പേലാണ് ഫുള്ള് മഡ്ഗാർഡും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസും കാര്യങ്ങളൊക്കെ വെച്ച് നൈസ് ലുക്കിൽ തന്നെയാണ് ഈ ഒരു ഭാഗമെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ മഡ്ഗാർഡിനോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെയിൽ ലൈറ്റ് പോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇൻഡിക്കേറ്റർ നമ്മുടെ ഒരു പാർക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വൈറ്റ് കളർ തന്നെയാണ് സാർ. നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ആ സെയിം ലുക്കിൽ തന്നെയാണ്. നമ്മുടെ ഒരു ഹാലജൻ ലൈറ്റ് തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു റിഫ്ലക്ടർ. രാത്രി കാലങ്ങളിലൊക്കെ ഈ വണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഓർക്കും ഇതെന്താ ഈ കുഞ്ഞ് രണ്ട് ലൈറ്റ് കൊണ്ട് മാത്രം ഇങ്ങനെ വരുമ്പം നമുക്ക് ചിന്ത വരും, ഇതെന്ത് വണ്ടിയായി വരുന്നത്, രണ്ട് ചെറിയ ലൈറ്റ് കൊണ്ട് മാത്രം ഒരു വണ്ടി ഇങ്ങ് വരുന്നു. പക്ഷേ അതൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടവും കാര്യങ്ങളും ഉണ്ടാകാം. കാരണം ഈ വണ്ടിക്ക് ഇത്ര നീളമുണ്ടല്ലോ, ഈ നീളമുള്ളതുകൊണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലത്തെ രണ്ട് ലൈറ്റുകൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്നത്. കാരണം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ കൊടുക്കാതെ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. കാരണം ഇത്രയും വീതിയും കൂടെ ഉണ്ടെന്ന് മറ്റ് വണ്ടികൾക്കെല്ലാം രാത്രി കാലങ്ങളിലും, അതായത് പെട്ടെന്ന് എതിരെ വരുന്ന വണ്ടികൾക്കെല്ലാം ഈ ഫ്രണ്ടിൽ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഇൻഡിക്കേറ്റർ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ വരികയില്ല. പക്ഷേ ബാക്കി ഇത് ഇത്രയും വലുപ്പത്തിൽ ഒരു മഡ്ഗാർഡ് തന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാട്ടോ, അതായത് ഡ്രൈവർക്ക് മാത്രം ഇരുന്ന് പോകേണ്ടുള്ള ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. സാറിന് എല്ലാ ട്രാക്ടറുകളെ പണ്ട് കണ്ടേക്കുന്ന പോലെ തന്നെ ഒറ്റ സീറ്റൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യ സമയത്ത് വേറെ രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കണമെങ്കിൽ ഈ ഒരു മഡ്ഗാർഡിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് പോയിട്ട് വരും. ആ ഇരുന്ന് പോകുന്ന സമയത്ത് നമുക്ക് പുറകോട്ട് തെറിച്ച് പോകാതെ, കാരണം നല്ല പവറുള്ള വണ്ടിയാണ്. അതുപോലെ ഇതിന് സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒരു വീലെ തന്നെ ഉള്ള ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ ഒരു ഷോക്ക് അബ്സോർബറോ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് കൊടുത്തിട്ടില്ല. അത് കാരണം നല്ല ചാട്ടമായിരിക്കും, ഓടുന്ന വഴിക്കെല്ലാം നല്ല ചാടിച്ചാടിച്ചാടിയായിരിക്കും ഈ വണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ താഴെ പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ബാറും കാര്യങ്ങളൊക്കെയാണ് ഈ വശത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ പടതയൊക്കെ നമുക്ക് കമ്പനി വരുമ്പോൾ ചില വണ്ടികൾക്കൊന്നും ഇല്ല, ഇതിൻ്റെ ക്യാബിനുള്ള വണ്ടിയുണ്ട്, ക്യാബിനില്ലാത്ത വണ്ടിയുണ്ട്, അങ്ങനെ പല പല മോഡലുകളാണ് ഈ വണ്ടി നമുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ രണ്ടാമത് നമുക്ക് കമ്പനിയിൽ നിന്ന് വണ്ടി ഇറങ്ങി തരുമ്പോൾ അവർ തന്നെ ജസ്റ്റ് ചെയ്തു തരുന്ന ഒരു പടുതയും കാര്യങ്ങളൊക്കെയാണ് ഈ മേളിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ടെയിൽ ലാമ്പ്. ടെയിൽ ലാമ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ്, ഒരു ഇൻഡിക്കേറ്റർ, ഒരു റിഫ്ലക്ടർ, എത്രയും ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് റിവേഴ്സ് എടുക്കുമ്പോഴും സാധാരണ രാത്രികളിലൊക്കെ നമ്മൾ കണ്ടെത്തി വർക്ക് ചെയ്യുന്ന സമയത്തും ഇടാനായിട്ട് എക്സ്ട്രാ ഒരു ലൈറ്റ് മാത്രമേ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ബാഗിലെ ടയർ എന്ന് വെച്ചാൽ ഏകദേശം ആ ജെ സി ബിക്കൊക്കെ വരുന്ന അത്രയും ജെ സി ബിയുടെ അത്രയും വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ടയറിന്. അതായത് ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 14x28 നമ്മുടെ ഈ ഒരു സൈസ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട്. ജെ സി ബിയുടെ അത്ര ഇല്ല, ജെ സി ബിയേക്കാൾ ശകലം കൂടും ചെറുതാണ് ഇതിൻ്റെ ഒരു ടയർ സൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ നമ്മുടെ ബാക്കി ബസ്സിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ കലപ്പ എന്ന് പറയും. കാരണം നമ്മുടെ സാധാരണ കാളയിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നമ്മുടെ പണ്ട് ഇങ്ങനെ കാള വലിച്ചു ഉഴുതുകൊണ്ട് പോകണമായിരുന്നു. ഇതിൻ്റെ പേര് ആമെന്നാണ് കേട്ടോ, ഈ ഒരു ഭാഗത്തിന് ആമെന്നാണ് പറയുന്നത്. ഈ ആമ്പ് നമ്മൾ താക്കുന്നതും പൊക്കുന്നതെല്ലാം നമ്മുടെ ജെ സി ബിക്ക് വന്നേക്കുന്ന സിസ്റ്റം തന്നെ. കാരണം രണ്ട് ഗിയർ നമുക്ക് എക്സ്ട്രാ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗിയർ ഞാൻ പരിചയപ്പെടുത്തും. അതിന് മുമ്പ് ഇതുണ്ടല്ലേ, ഈ ഒരു ജാക്കലാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ഒരു ജാക്കല്, ഈ ഒരു ജാക്കൽ താന്ന് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ആമ് നേരെ താന്ന് ഈ ഫുള്ള് നിലത്തേക്ക് വന്നിരിക്കും. അങ്ങനെ നിലത്തേക്ക് ഇരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വണ്ടി ഇച്ചിരി ഫ്രണ്ടിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഇത് ഇത്തിരി നിലത്തേക്ക് ഇറങ്ങും. അത് ഇതിൻ്റെ ഈ ഫ്രണ്ട് ടീത്ത് ഉണ്ടല്ലോ, ഈ ടീത്ത് നമ്മുടെ മണ്ണിലേക്ക് അങ്ങ് ഇച്ചിരി അങ്ങ് ഇറങ്ങുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എത്രയധികം ആഴത്തിൽ താക്കണം വേണ്ടതെന്നെല്ലാം നമുക്ക് ആ ഒരു ലിവറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് താന്നു കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വല്ല കല്ലോ കാര്യങ്ങളോ വല്ലതും വന്ന് തടയുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആമ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വണ്ടിയുടെ ഇത്രയും ടോർക്കും അതിൻ്റെ കൂടെ ഈ ആമും കൂടെ വലിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പിടിച്ചു നിൽപ്പ് വരുമ്പോഴത്തേന് അത് ഒടിഞ്ഞു പോകേണ്ട വരെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നല്ലൊരു ടെൻഷൻ സ്പ്രിങ്ങുകൾ, നല്ല ഹൈ ടെൻഷൻ ഉള്ള സ്പ്രിങ്ങുകളിലാണ് ഈ ആമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആമ് പോലെ തന്നെ നമുക്ക് ഈ റബ്ബർ കുഴിയൊക്കെ എടുക്കുന്ന റോ എന്നാ ഈ ഡ്രില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ. അപ്പോൾ ആ ഒരു സംഭവം എല്ലാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് നമുക്ക് ഡ്രൈവ് എടുക്കണം. ആ ബാക്കിലേക്ക് ഡ്രൈവ് എടുക്കാനാണ് ഇവിടെ ഒരു പി ടി ഒ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പി ടി ഒ എന്ന് പറഞ്ഞാൽ അതായത് പവർ ടേക്ക് ഓഫ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മെഷീനറീസിനെല്ലാം ഡ്രൈവിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവ് എത്തിക്കാനായിട്ടാണ് ഈ ഒരു ഷാഫ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഗിയറും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് പവർ ടേക്ക് ഓഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു ലിവറും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്ട്രാ പറയാം. അതായത് നമ്മുടെ സാധാരണ ഡ്രില്ലറും കാര്യങ്ങളിൽ ഇവിടെ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഈ ഒരു ഷാഫ്റ്റിലോട്ട് ഈ ഒരു സ്പ്ലൈൻസിലോട്ട് ഈ ഒരു മില്ലിങ്ങയിലോട്ട് നമ്മളത് നേരെ കണക്ട് ചെയ്യും. നേരെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഡ്രൈവ് കിട്ടും. ഇവിടുത്തെ ഡ്രൈവ് കിട്ടുമ്പോഴാണ് നമ്മൾ നിർത്താതെ തന്നെ നമുക്ക് റബ്ബർ കുഴി എടുക്കാനും അങ്ങനത്തെ റോളറുകൾ പുല്ല് വെട്ടുന്ന പ്രത്യേകമുള്ള യന്ത്രവും കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ വരുന്ന പി ടി ഒ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം.
അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതുണ്ടല്ലോ മഹേന്ദ്ര 605 DIMS അർജുൻ നോവോ എന്ന് പറയുന്നത്. അപ്പൊ ഈ അർജുൻ നോവോ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഓരോ സീരീസുകളാണ്. നമ്മുടെ ട്രാക്ടറിനൊക്കെ ഭൂമിപുത്ര അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സീരീസുകളുണ്ട്. നമുക്ക് അത് ലാസ്റ്റ് നമുക്ക് എന്റെ ഓണറോട് തന്നെ ചോദിച്ച് ഈ അർജുൻ എന്താണ്, ഭൂമിപുത്ര എന്താണ്, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. അതിന് മുമ്പ് നമ്മുടെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത്. നമ്മുടെ ചേസേ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഒരു സീറ്റ് ജസ്റ്റ് പിടിച്ചു നിർത്താനായിട്ടും പിന്നെ കുറച്ച് ലിവറുകളും കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ടൊരു ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കയറാൻ വെച്ചാൽ സാധാരണ ട്രാക്ടറുകൾക്ക് എന്ന് വെച്ചാൽ ഒരു രണ്ട് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചവിട്ടി കയറാനായിട്ട് പറ്റും. പക്ഷേ ഇതിനെന്ന് വെച്ചാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായത് കാരണമാണ് നമുക്കൊരു രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹൗസിംഗ് പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഹൗസിംഗോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് ട്രാൻസ്ഫർ കേസാണ്. നമ്മുടെ 4x4 കൊടുക്കുന്ന ട്രാൻസ്ഫർ കേസാണ്. ആ ഒരു ട്രാൻസ്ഫർ കേസിൽ നേരെ അതിൻ്റെ കണക്ഷൻ നേരെ പോയേക്കുന്ന ഇതുണ്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക്. നമ്മുടെ ഫ്രണ്ട് ഹൗസിങ്ങിലേക്കാണ് ഈ ഒരു ഡ്രൈവും കാര്യങ്ങളും പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു പോർഷനും കൂടി ഇവിടെ കൂടുതൽ വരുന്ന കാരണം ഇച്ചിരി കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത്രയും കൂടെ ഒരു ഭാഗം കൂടെ ചേർന്നിരിക്കുന്ന കാരണമാണ് നമ്മൾ ഇതിൻ്റെ പൊക്കവും കാര്യങ്ങളെല്ലാം, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ കൂട്ടാനായിട്ട് കാരണം. അപ്പോൾ ഈ ഒരു പൈപ്പിനകത്തൂടെയാണ് നമ്മുടെ പ്രൊപ്പലർ ഷാഫ്റ്റും കാര്യങ്ങളെല്ലാം നേരെ നമ്മുടെ ഫ്രണ്ട് ഹൗസിങ്ങിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് ആക്സിലേറ്റർ കൈയ്യടി ഇവിടെ കാണിട്ടുണ്ട്, താഴെ ഉണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ. ഇതുണ്ടല്ലേ, നമ്മൾ റണ്ണ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഇതുപോലത്തെ റോഡുകളിൽ കൂടെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ കാർ പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലേ. ചുമ്മാ ഒരു ലിങ്കേജ് വഴി സാധാരണ കേബിളോ കാര്യങ്ങളോ ഒന്നുമല്ല, വെറും ഒരു റാഡെ തന്നെയാണ് ഈ സംഭവമെല്ലാം പോയിരിക്കുന്നത്. അതുകൊണ്ട് ലൈഫും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് പെഡൽ. സാധാരണ എല്ലാവരും ഓർക്കും ഇത് ബ്രേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ക്ലച്ച് എന്നൊരു സംശയം ഉണ്ടായിരിക്കും ആൾക്കാർക്ക്. പക്ഷേ ഇത് ക്ലച്ചോ ബ്രേക്കോ അല്ല, ക്ലച്ചോ ലിവറോ പെഡലോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് രണ്ട് ബ്രേക്കാണ്. കാരണം നമ്മൾ റണ്ണിങ്ങിൽ ഓടുന്ന സമയത്ത് ഈ ഒരു ലോക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വേണം ഏതെങ്കിലും ഒരെണ്ണത്തെ ചവിട്ടി കഴിഞ്ഞാൽ രണ്ട് വീലിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്നും ബ്രേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് നമുക്ക് രണ്ട് ബ്രേക്കുകൾ കൊടുത്തിരിക്കുന്ന കാരണം വെച്ചാൽ ഈ ഒരു വീലിന് ഒരു പെഡലും അപ്പുറത്തെ വീലിന് അപ്പുറത്തെ പെഡലും. കാരണം ഓരോ പെഡലുകളിൽ ഓരോ വീലുകളിലേക്കാണ് നമുക്ക് ബ്രേക്ക് പോയിരിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ വളമൊക്കെ തിരിയുമ്പോൾ, അതായത് നമ്മുടെ കണ്ടത്തിലൊക്കെ പെട്ടെന്ന് നമ്മൾ പണിയെടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന് റൗണ്ട് തിരിക്കണമെങ്കിൽ നമ്മൾ ഈ വശത്തെ ബ്രേക്ക് ചവിട്ടി പിടിച്ച്, അതായത് ഈ ഒരു ടയറിൻ്റെ ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് വലത്തേക്ക് നമ്മൾ തിരിക്കും. വലത്തേക്ക് തിരിച്ചിട്ട് സാധാരണ പോലെ നമ്മൾ ഓടിച്ചു പോവുകയാണെങ്കിൽ ഈ വീലിൻ്റെ കറക്കം കുറയുകയും ചെയ്യും, അപ്പുറത്തെ വീലിൻ്റെ കറക്കം പഴയ പോലെ തന്നെ നല്ല സ്പീഡിൽ തന്നെ ആകുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. അതായത് നമ്മുടെ പഴയ അത്തപ്പൊക്കെ പറയുന്നുണ്ടോ, ഒരു പിന്നിങ്ങനെ നടുക്ക് കൂത്തി കയറിങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ വട്ടത്തി വരച്ചെടുക്കുന്നത്, ആ ഒരു സെയിം സംഭവം. അതിനാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഓട്ടത്തിൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ്, അതായത് പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല, സാധാരണ ഇങ്ങനെ നമ്മൾ ചവിട്ടുക, അല്ലെങ്കിൽ രണ്ടേലും കൂടെ ചേർത്ത് ഇങ്ങനെ പരിചയമുള്ള ആൾക്കാർ ചവിട്ടത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ അറിയുക, അതായത് ഇത് ഓടിച്ച് ശീലമില്ലാത്ത ആൾക്കാർ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ ഓടുന്ന വഴിക്ക് ഇതിലോട്ടെങ്ങാനും അറിയാതെ ചവിട്ടിപ്പോയെങ്കിൽ ഒറ്റ വീൽ അവിടെ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ വട്ടം തിരിഞ്ഞ് ഏതെങ്കിലും കുഴിയിലോട്ടോ കണ്ടത്തിലോട്ടോ വല്ലതും ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ലോക്ക് ഇട്ടിട്ടാണ് സാധാരണ വണ്ടി നമ്മൾ ഓടിക്കുന്നത്. അതുപോലെ നമ്മുടെ ആ ബ്രേക്ക് പെഡലിൻ്റെ ഒക്കെ തൊട്ട് മേളിലേക്കാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് വെച്ചാൽ ചുമ്മാ നമുക്ക് ജസ്റ്റ് വലിക്കാനായിട്ട് പറ്റിയില്ല, നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് പെഡൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ മാത്രമേ ഇത് ബ്രേക്കായിട്ട് കിടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വലിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് തള്ളിയിട്ട് ചുമ്മാ ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗിയറുകളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് ഗിയർ ബോക്സിൽ നമ്മുടെ ഗിയർ ലിവറുകളിലേക്കെല്ലാം കടക്കാൻ കഴിയും. അതിന് മുമ്പ് ഇതാണ് നമ്മുടെ തൊട്ട്, അതായത് ഡ്രൈവർ സീറ്റിന് തൊട്ട് താഴെ തന്നെ ഒരു ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവറാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്ക്. അതായത് വണ്ടി വല്ലതും കണ്ടത്തിലോ ചള്ളയിലോ വല്ലതും താന്ന് കിടക്കുവാണെങ്കിൽ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ, സാധാരണ ഒരു ഡിഫറൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു വണ്ടി കണ്ടത്തിൽ ഇങ്ങനെ താന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു ചള്ളക്കകത്ത് താന്ന് കഴിഞ്ഞാൽ ഒരു താന്ന വീലും മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങുകയും ചെയ്യും, മറ്റേ വീല് ചുമ്മാ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് ലോക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് രണ്ട് വീലും കറങ്ങും. ആ കറങ്ങാത്ത, അതായത് വരമ്പത്ത് നിൽക്കുന്ന വീലും കൂടെ കറങ്ങി കൊടുക്കുന്നതിൻ്റെ രണ്ടും കൂടെ തുല്യ ശക്തിയിൽ കറങ്ങി 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 നമുക്ക് ഏത് ചെളിയിൽ നിന്ന് നമുക്ക് എടുത്ത് പോകാനായിട്ട് പറ്റും. പക്ഷേ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ലോക്ക് നമ്മൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളവോ കാര്യങ്ങളോ ഒന്നും തിരിയാനായിട്ട് പറ്റുകയില്ല, ഭയങ്കര പാടാണ്. അപ്പം ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ലോക്ക് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ഗിയറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഫോർ വീൽ ഡ്രൈവ്, ഇതുണ്ടല്ലേ ടു വീൽ ഡ്രൈവ്. ഇപ്പം നമ്മൾ ടു വീൽ ഡ്രൈവിലാണ് ഈ ഒരു ആമ നിൽക്കുന്നത്. ഇത് നേരെ മേളിലേക്ക് വരുമ്പോഴാണ് ഫോർ വീൽ ഡ്രൈവ് ഓൺ ആകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്, അതായത് തൊട്ടപ്പുറത്തെ വശത്ത് തന്നെ, ഇതുണ്ടല്ലേ, അതുമായിട്ട് ഭയങ്കര വ്യത്യാസത്തിൽ തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ ക്ലച്ചും കാര്യങ്ങളെല്ലാം. കാരണം ക്ലച്ചെല്ലാം സാധാരണ കേബിളോ ഹൈഡ്രോളിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ചുമ്മാ ലിങ്കേജ് വഴിയോടുള്ള, അതായത് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ, തേയ്മാനങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്.
സാധാരണ നമ്മുടെ വണ്ടികളുടെ ക്ലച്ച് പോലല്ല അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഈ ക്ലച്ച് കാരണം ഇതിന് ഇത്രയും ഹോഴ്സ് പവർ ഉള്ള കാരണം നമ്മൾ ചവിട്ടി താത്ത് കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാലിന് ഇത് തെറിച്ച് പൊങ്ങാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് വണ്ടി തെറിച്ച് പോകും കയ്യിൽ അപ്പോൾ അത് കാരണം അതെല്ലാം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ശരിക്കും പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ പുറമേ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് ഇനി അകത്ത് കുറേ ഗിയറുകളെ കുറിച്ചെല്ലാം പഠിക്കാനുണ്ടല്ലോ ഈ വണ്ടി എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നും കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്കൊന്ന് കയറിയേക്കാം ഇത് കയറാനായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കിടുക്കും പിടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗിയറുകളെ കുറിച്ച് പരിചയപ്പെടുന്ന മുമ്പ് നമുക്ക് ഈ ഫ്രണ്ട് തുടങ്ങിയേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ അപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നല്ല വലിപ്പ് കയറിയൊരു ക്ലസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊരു ഈ എല്ലാ വണ്ടി പോലെ അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് ഇതിന് സ്പീഡോമീറ്ററോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ട്രാക്ടറിന് കൊടുത്തിട്ടില്ല ആർ പി എം മീറ്റർ മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാർണിംഗ് ലാമ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് 4x4 ഒരു വാർണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ന്യൂട്രൽ ആണെന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിമ്മ് പിന്നെ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു വാർണിംഗ് ലാമ്പും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാർണിംഗ് ലാമ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ടെമ്പറേച്ചർ ഗേജും കാര്യങ്ങളിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്യൂവലും അപ്പോൾ ഇതെല്ലാം അനലോഗ് മീറ്ററിലാണ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ നടുക്ക് മാത്രം നമുക്കൊരു ഡിജിറ്റൽ മീറ്ററും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ എത്ര കിലോമീറ്റർ ഓടിയെന്നെല്ലാം അറിയാനുള്ള വർക്കും കാര്യങ്ങളെല്ലാം മണിക്കൂറും കാര്യങ്ങളെല്ലാം അറിയാനുള്ളൊരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റീറിങ്ങിനെ കുറിച്ച് വിടുകയാണെങ്കിൽ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റീറിംഗ് ആട്ടോ ഞാൻ പറഞ്ഞില്ല ആ ഗിയർ ഓയിലും ഡിഫറൻഷ്യൽ ഓയിലും ആ ഒരു സെയിം ലൂബ്രിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആ ഒരു പവറായി വർക്ക് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സ്റ്റീറിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ നമുക്ക് തിരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാം ഞാൻ ഓടിച്ചപ്പോൾ നല്ല കിടുക്കനായിരുന്നു ഒരു രക്ഷയില്ല നല്ല കിടുക്കനായിട്ട് തന്നെ നമുക്ക് തിരിക്കാനായിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളിലും ഉണ്ട് ഇതിൽ അതുപോലെ 3 സ്പോക്ക് കൊടുത്തു സാറിന് നമ്മുടെ മാരുതി 800 വരുന്ന ആ ഒരു സെയിം വലുപ്പത്തിലാണ് നമ്മുടെ ഒരു അതിനെക്കാട്ടിലും നമ്മുടെ ഈ റിങ്ങിന് ഇച്ചിരിയുടെ വലിപ്പം കൂടുതലുണ്ടെങ്കിലും ആ ഒരു സെയിം വലു വട്ടവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഒരു അളവും കാര്യങ്ങളിലാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ആട്ടോ ഇത് സാധാരണ നമ്മുടെ കാറുകളെ കൊടുത്തിരിക്കുന്നവരെ ഹെഡ്ലൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ വെച്ചാൽ ഇൻഡിക്കേറ്റർ വലത്തേക്ക് ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ പിന്നെ നമ്മുടെ ഹോണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു ഈ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് പിന്നെ നമ്മുടെ സാധാരണ വണ്ടികൾ പോലെ തന്നെ ഇഗ്നിഷൻ കീ ഇതുണ്ടല്ലേ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കാര്യങ്ങളിലാണ് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സ്വിച്ചിലല്ല പരിപാടികൾ മൊത്തം നടക്കുന്നത് വണ്ടി നിർത്തുന്നോ ഒക്കെ ഇതുണ്ടല്ലോ അതിൻ്റെ സ്റ്റോപ്പറിന് സെപ്പറേറ്റ് കേബിളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഹസാർഡ് വാർണിംഗ് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഗിയറിൻ്റെ പരിപാടിയിലേക്ക് അതായത് ഇതുണ്ടല്ലോ ഇവിടെ കുറേ ഗിയറുകൾ ഇരിപ്പുണ്ട് ഇവിടെ കുറേ ഗിയർ ഇരിപ്പുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പറയുണ്ട് ഇതുണ്ട് ഈ എല്ലാ ഭാഗങ്ങളിലും ഗിയർ ഉണ്ട് അപ്പോൾ ഈ എല്ലാ ഗിയറുകളും എന്തിനു ഉപയോഗിക്കുന്നല്ല നമുക്ക് ഒന്ന് പഠിച്ചേക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഗിയറിൽ നിന്ന് തുടങ്ങിയേക്കാം നമ്മുടെ ജെ സി ബി ഒക്കെ പോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനും റിവേഴ്സിലേക്ക് പോകാനായിട്ട് അതായത് ഫോർവേഡും റിവേഴ്സും ആയിട്ടുള്ള ഒരു ഗിയറാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വണ്ടിയിലോട്ട് കയറുമ്പോൾ എല്ലാം ന്യൂട്രാണോ നോക്കണം കാരണം ഈ ഒരു ഗിയറിനെ കുറിച്ച് ഞാൻ പറയാൻ പറയും ഈ ഒരു ഗിയർ ഏത് ലെവലിലാണ് കിടക്കുന്നതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ഗിയർ തൊട്ട് ഇപ്പുറത്തെ ഗിയർ ഇതാണ് മെയിൻ ഗിയർ ഈ മെയിൻ ഗിയർ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് മാത്രം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗിയറും നമ്മൾ ന്യൂട്രാക്കിയിട്ട് അതായത് ന്യൂട്രൽ എന്ന് വെച്ചാൽ സെൻറ്ററാണ് ഇതുണ്ടല്ലേ ഇതാണ് നമ്മുടെ ഫോർവേഡ് ഫ്രണ്ടിലേക്ക് അതിൻ്റെ തൊട്ട് നടുക്ക് ന്യൂട്രൽ അതിൻ്റെ തൊട്ട് പുറകിൽ റിവേഴ്സ് അപ്പോൾ ഇന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത്തരം ഒരു 4 ഗിയർ ഇപ്പുറം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ 4 ഗിയറെല്ലാം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പോൾ ഈ ഒരു 4 ഗിയറെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം അതേപോലെ തന്നെ ഇത് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഗിയർ സ്പീഡിൽ നമുക്ക് ബാക്കിലേക്കും പോകും അതാണ് ഈ ട്രാക്ടറിൻ്റെ എല്ലാം മെയിനായിട്ടൊരു ഗുണം അതായത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജെ സി ബി കറക്റ്റ് ഈ ഒരു സെയിം സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിന് അഡീഷണൽ ആയിട്ട് ഒരു ലോഡ് ഗിയറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ ഈ ഒരു ഗിയറിൻ്റെ അപ്പോൾ നമുക്ക് തൊട്ട് പുറകിലത്തെ ഗിയറായിട്ട് വരാം അതായത് നമ്മുടെ ലോഡ് ഗിയർ അപ്പോൾ ഈ ലോഡ് ഗിയറിൻ്റെ പ്രത്യേകത ചെയ്തിട്ടുണ്ടല്ലോ ഇതിലൊരു LNHM അത് ഇതിൻ്റെ പൊസിഷൻ എന്ന് ചെയ്തിട്ടുണ്ടല്ലോ സാധാരണ നമ്മുടെ ഗിയർ പോലെ തന്നെ ഇത് ന്യൂട്രൽ ന്യൂട്രാണ് ഈ കൊടുത്തിരിക്കുന്നത് അതായത് എന്ന് അത് കഴിഞ്ഞ് തൊട്ട് ഫ്രണ്ടിലേക്ക് ലോഡ് എല്ല് അതായത് ഹൈ ലോഡ് വന്നു കഴിഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ടും കയറാത്ത കയറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ കയറാനായിട്ടുള്ള ഒരു ഗിയറാണ് ലോ എല്ല് അതായത് ലോഡ് ഗിയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് കഴിഞ്ഞ് തന്നെ അതായത് ലോ സ്പീഡാവട്ടെ സാധനം പയ്യെ പോത്തുള്ളതല്ല നല്ല ടോർക്ക് ആയിരിക്കും ഈ എച്ച് എന്ന് പറയുന്ന സാധനം ഹൈ സ്പീഡ് ഇച്ചിരൂടെ അതായത് നല്ല അത്യാവശ്യം ഇച്ചിരൂടെ സ്പീഡിൽ നമുക്ക് ഹൈ ഇട്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അത്യാവശ്യം ഹൈ ടോർക്കുമാണ് എന്നാൽ അത്യാവശ്യം ഹൈ സ്പീഡും ഉണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു എച്ചയിൽ പോകാനായിട്ട് പറ്റുന്നത് പിന്നെ എം എന്ന് വെച്ചാൽ മീഡിയം
ഇതിനേക്കാളും എച്ചിനേക്കാളും നടുക്കായിട്ട് നിൽക്കുന്ന ഒരു പവറാണ് നമ്മുടെ എം. മീഡിയത്തിനേക്കാളും ശകലം കൂടെ ഏറ്റവും പവർ കുറവാണ് നമ്മുടെ എച്ചിന്. എച്ചെന്ന് വെച്ചാൽ ഹൈ സ്പീഡാണ്. സാധാരണ എച്ചയിലിട്ടിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ ഗിയർ സാധാരണ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇട്ടിട്ട് നമ്മൾ റോഡേ കൂടെ പോകുന്നത്. അപ്പൊ ആ ലോഡ് ഗിയറിന്റെ തൊട്ട് പുറലായിട്ടുണ്ട് ഒരു ഗിയർ ഉണ്ടല്ലേ, നല്ല വലിപ്പത്തിൽ. അപ്പൊ എല്ലാവരും ഒരു ഹാൻഡ് ബ്രേക്ക് പോലെ ഇരിപ്പുണ്ടല്ലോ. സംഭവം എന്താ, സംഭവം എന്ന് വെച്ചാൽ പി ടി ഒന്ന് ഒരു എഴുത്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് പവർ ടേക്ക് ഓഫ്, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ എഞ്ചിന്റെ ഡ്രൈവ് നമ്മൾ ബാക്കിലേക്ക് എന്തെങ്കിലും വർക്കിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഷാഫ്റ്റ് നിങ്ങളെ കാണിച്ചായിരുന്നു, പി ടി ഒ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു ഷാഫ്റ്റ് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഗിയറാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നേരെ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലോട്ട് ഡ്രൈവ് കിട്ടാനായിട്ടുള്ള ഒരു എൻഗേജും ഡിസെൻഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സാധാരണ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് പോകാനായിട്ട് നമുക്കൊരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ് നമുക്ക് തൊട്ട് പുറകിൽ തന്നെ സെക്കൻഡ്, അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തേർഡ്, അത് കഴിഞ്ഞ് ബാക്കിലേക്ക് വന്നിട്ട് ഫോർത്ത് ഫിഫ്ത്ത്. അപ്പൊ സാധാരണ കാറുകൾ പോലുള്ള അത്യാവശ്യം ഇച്ചിരി വ്യത്യാസമുള്ള രീതിയിലാണ് ഇതിന്റെ ഗിയറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോഴും ഇച്ചിരി തപ്പലും കാര്യങ്ങളും വരും. നമ്മൾ സാധാരണ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് സാറിന് ഈ തേർഡിന്റെ ഈ ഭാഗത്തോടെല്ലാം നമ്മൾ ഇടത്തുള്ളൂ. അപ്പം ഇത് നേരെ തിരിച്ചാണ് സെക്കൻഡ് താഴേക്കും നേരെ അതിന്റെ മേളിലേക്ക് തേർഡ്, അവിടുന്ന് നേരെ താഴോട്ട് ഫോർത്ത് ഫിഫ്ത്ത്. അപ്പൊ ഇത് സാധാരണ നമ്മുടെ നോർമൽ ഗിയറാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിന് നമ്മൾ സാധാരണ കാറിന് മാറി മാറി പോയി വിടുന്ന പോലത്തെ ഉള്ള ഗിയറുകളാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാധാരണ വണ്ടികൾ പോലെ നമ്മുടെ കാറിന് എടുക്കുന്ന പോലെ നമ്മൾ ഫസ്റ്റേൽ നിന്ന് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ ഫോർത്തേലൊക്കെ ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. കാരണം അത്രയ്ക്ക് അധികം ടോർക്ക് നമുക്ക് ഈ വണ്ടിക്ക് ഉള്ളത് കാരണം അപ്പുറം ലോഡ് ഗിയർ ഉണ്ടല്ലോ. ആ ലോഡ് ഗിയർ നമ്മൾ സാധാരണ ഹൈ ഇട്ടിട്ട്, അതായത് ഹൈ സ്പീഡ് ഇട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇവിടുത്തെ ഒരു ഫോർത്ത് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ക്ലച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ വണ്ടി തെറിച്ചങ്ങ് ചാടിപ്പോകുള്ളൂ. അത്രയ്ക്ക് പവറാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിന്. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എഞ്ചിൻ അടിക്കുമെന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ ഇത് സാധാരണ നമ്മുടെ നോർമൽ ഗിയർ. അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, രണ്ട് ലിവർ. ഈ ലിവറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിലത്തെ ആമ്, അതായത് നമ്മുടെ കലപ്പ, ബാക്കിലത്തെ കലപ്പ നമ്മൾ താക്കാനായിട്ട് ഇതുണ്ട്. ഇത് നേരെ താത്ത് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ കലപ്പ നേരെ മണ്ണിലേക്ക് വന്നിരിക്കും. പിന്നെ ഈ ഒരു ഗിയർ എന്ന് വെച്ചാൽ ആ കലപ്പ, അതായത് നമ്മുടെ ഇപ്പം നിലത്തുനിന്ന് ഇപ്പം പൊക്കണമല്ലോ, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഗിയർ കലപ്പ പൊക്കണമല്ലോ. അപ്പം നമ്മൾ നേരെ മേളിലേക്ക് വെച്ച് ഇത്രയും ഭാഗത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന് കലപ്പ മാക്സിമം അങ്ങ് പോകും. കലപ്പ പോകി കഴിഞ്ഞ് നമുക്ക് ശകലം കൂടെ പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡേന്, അതായത് ഈ ഒരു ഇതുണ്ടല്ലേ ഡി സി എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തേക്കുന്നത്, ഈ ഒരു ഗിയറെ നമ്മൾ ശകലം കൂടെ ബാക്കിലേക്ക് വരുന്ന ഇച്ചിരൂടെ ആമങ്ങ് പൊങ്ങിക്കുള്ളൂ. അപ്പം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ബാക്കി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഗിയറ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ലിവറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജെ സി ബി ഒക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ റേസിംഗ് ഗിയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആക്സിലേറ്റർ കയ്യിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് കണ്ടത്തിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ പി ടി ഒ എന്ന് പറഞ്ഞ ആ ഒരു ഷാഫ്റ്റിന് ഏറ്റവും കൂടുതൽ ഡ്രൈവ് കിട്ടണമില്ല. അതായത് ചുമ്മാ ജസ്റ്റ് സ്ലോ സ്പീഡൊക്കെ കിടന്നാൽ അതിങ്ങനെ എഞ്ചിൻ അടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് റേസിംഗ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇതുണ്ടല്ലേ, ഈ റേസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തിരിഞ്ഞിരുന്ന ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഏതൊരു ആർ പി എമ്മിൽ അതിനുള്ള ആർ പി എം ഇവിടെ കൊടുത്തേക്കും. നമുക്ക് അതിനുള്ളൊരു ആർ പി എം മേല് കൃത്യമായ ഒരു ആർ പി എം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഉള്ള ഒരു ഗിയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വലത് വശത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ വണ്ടികൾ പോലെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ഫസ്റ്റ് ഗിയറിലൊക്കെ നമ്മൾ സാധാരണ കിടന്നിട്ട് നമുക്ക് ഇഗ്നിഷൻ ഗിയറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതായത് ഇത് ന്യൂട്രൽ ആയിരിക്കണം. ഇത് ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ന്യൂട്രലൈറ്റ് കത്തത്തുള്ളൂ. ഈ ന്യൂട്രലൈറ്റ് കത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്കാം. ഇതാണ് നമ്മുടെ റേസിംഗ് ഗിയർ, ഇതുണ്ടോ. അപ്പൊ സാധാരണ നമ്മുടെ അപ്പുറത്തെ ഗിയർ നമ്മൾ സാധാരണ ഹൈ ആയാലും, അതായത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ഗിയർ എൻഗേജ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കിത് ഫസ്റ്റേൽ ഇട്ട് ഇട്ട് നോക്കാം കേട്ടോ ആദ്യം. അപ്പൊ ഇത് നമ്മള് ഫസ്റ്റേൽ ഇട്ടു. അപ്പൊ നമുക്ക് പയ്യെ ക്ലച്ച് മാത്രം ഒന്ന് ഇട്ട് നോക്കാം. അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു ഫീൽഡ്, അതായത് ഈ ട്രാക്ടർ എടുത്തിട്ട് ആദ്യമായി നമ്മൾ തുടങ്ങുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാൻ കേട്ടോ. അതായത് ഇതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർക്കൊന്ന് ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പറെല്ലാം താഴെ തന്നെ ഉണ്ട്. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക്
ഇവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. അപ്പം 4x4 ട്രാക്ടറിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞതിനകത്ത് മാത്രം തികയല്ല, അതിനകത്ത് കുറേ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി അതിനകത്ത് അറിയാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന മുമ്പേ അർജുൻ സീരീസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഭൂമിപുത്ര അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് നമുക്ക് ഈ വണ്ടി ഇന്ന് തന്നേക്കും നമ്മുടെ ചങ്ക് സുഹൃത്തുണ്ട്, നമ്മുടെ അതായത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, ഗൂഗിൾ എന്നാണ് പേര്. അപ്പം നാം പരിചയപ്പെടുത്താം, ഒരു ഹായ് പറഞ്ഞേക്ക്. അപ്പം മുത്ത നമ്മുടെ ഈ വണ്ടി ഇത് നമ്മൾ വാങ്ങാനായിട്ടുള്ള പരിപാടി കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടോ ഇത് വർഷങ്ങളായിട്ട്? വണ്ടികൾ നേരത്തെ ഉണ്ട്, ഈ വണ്ടി എടുത്ത ഒരു രണ്ടു വർഷമായി. ഇത് എടുക്കാനുള്ള കാരണം എന്താ? ഈ 4x4 ഇത് എടുക്കാൻ ബെയിലിംഗ് കച്ചി കെട്ടാൻ വേണ്ടിട്ട് എടുത്തതാണ്. കച്ചി കെട്ടാനായിട്ട്? അപ്പൊ സാധാ വണ്ടി നമുക്ക് കെട്ടാൻ പറ്റില്ലേ? അതല്ല, ഫോർ വീലർ ഉണ്ടെങ്കിൽ ഇച്ചിരി താഴ്ന്നതാണേലും പിടിച്ചു കയറി പോവാല്ലോ. പിടിച്ചു കയറി പോവാല്ലേ. പിന്നെ ഈ ഷട്ടിൽ ഗിയർ ഉള്ളതുകൊണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന ആ ടൈം ലാഭിക്കാം. പെട്ടെന്ന് കെട്ടിന് ഓരോ എണ്ണത്തിനാണല്ലോ കണക്ക്. വാടകയ്ക്ക് നമ്മൾ പോയി ചെയ്ത് കൊടുക്കുമല്ലേ? അത് ഇത്ര ദൂരെ ഓടി ചെല്ലുന്നതിനാണോ അതോ? അല്ലല്ല, നമ്മളിപ്പം ചെയ്യുന്ന മണിക്കൂർ, അതായത് ആ പാടത്ത് എത്ര നേരം എടുക്കുന്നോ ആ മണിക്കൂർ മാത്രം. ഈ മണിക്കൂർ അപ്പൊ നമ്മളിങ്ങനെ ഈ മീറ്റർ ചെയ്യുമോ അതോ? അല്ലല്ല, നമ്മൾ സമയം നോക്കി സമയം നോക്കി ചെയ്യുക അല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ? മൈലേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇപ്പൊ മണിക്കൂറിനാണ്. ഇപ്പൊ ഓരോ വണ്ടിക്കും പിന്നെ പാടത്തനുസരിച്ചായിരിക്കും മണിക്കൂറിന്. പാടത്തൊക്കെ ആവുമ്പോ പല പാടത്തും പല ഇതാ ലോഡ് കൂടുന്ന അന്നേരം അനുസരിച്ച് നമ്മള് വലിച്ചു വെക്കുവായിരുന്നു. വലിച്ചു വെക്കുക മണിക്കൂറിൽ ഡീസൽ നമുക്ക് ചെലവ് കൂടുതലുണ്ടായാലും കൂടുതല് വരും. ഇപ്പം സാധാരണ ഒരു പാടത്തൊക്കെ ആണെങ്കിൽ മൂന്ന് ലിറ്റർ ഒരു മണിക്കൂർ. അപ്പം ഈ വണ്ടിക്കാണ് അത് കൂടുതൽ വരും കേട്ടോ. അത് കൂടുതൽ വരും. ഈ വണ്ടി ഒരു 4.5 ഒക്കെ വരും അല്ലേ. അപ്പൊ നമ്മുടെ ഈ അർജുൻ സീരീസ്, ഭൂമിപുത്ര അങ്ങനത്തെ കുറച്ച് സീരീസുകളെ പറഞ്ഞിട്ടില്ലേ, ആ സീരീസുകൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്? കാരണം എനിക്ക് അത് സത്യം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. വണ്ടിയുടെ പവർ ആണോ അതോ? അല്ല, പവർ ഒന്നും അല്ല, വണ്ടി ഓരോ മോഡലാണ് അവരിറക്കുന്ന കമ്പനിക്കാര്. ഇത് ഏതൊക്കെ കമ്പനി സത്യം പറഞ്ഞ? നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട്, ട്രാക്ടർ മഹേന്ദ്ര വരുന്നുണ്ട് ഇപ്പം, പിന്നെ ജോണ്ടിയർ ഉണ്ട്, പിന്നെ ന്യൂ ഹോളാൻഡ് ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഡ്യൂട്സ് ഫർ എന്ന് പറയുന്നവരുണ്ട് കമ്പനി വരുന്നുണ്ട്. പിന്നെ മേഴ്സി ഫർഗ്യൂസൺ, അങ്ങനത്തെ ഏറ്റവും കൂടുതൽ അപ്പം ഫേമസ് ആയിട്ട് ഇറങ്ങി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സംഭവം മഹേന്ദ്രയല്ലേ? ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തപ്പോ നമുക്ക് എന്നാ റേറ്റ് വന്നായിരുന്നു? ഈ വണ്ടി 9.30. അതായത് എത്ര വർഷം മുമ്പ് എടുത്തത്? രണ്ടു വർഷം മുമ്പ് അല്ലേ. ഇപ്പൊ ഇതിന് 10.60. ഇപ്പൊ BS4 6 വരുമ്പോഴത്തേക്കിന് ഇത് 4 അല്ലേ? BS4 ഉണ്ട്, രണ്ടു വർഷം മുമ്പ്. അപ്പൊ 10 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടല്ലേ വണ്ടി മാത്രം അല്ലേ? അപ്പൊ വണ്ടി മാത്രം എന്ന് പറയുമ്പോ അതിന്റെ കൂടെ ഈ സംഭവം ഒക്കെ വരുന്നില്ല, നമ്മൾ ഈ കിളക്കാനും അതൊന്നും അതിനോട് വരത്തില്ല. അതിനൊക്കെ വേറെ പൈസ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കണം അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഫിനാൻസും കാര്യങ്ങളെല്ലാം കിട്ടുമല്ലോ നമുക്ക് ട്രാക്ടർ എടുക്കാനായിട്ട്? എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ മെയിന്റനൻസിനെ കുറിച്ച് പറയുകയല്ലേ. അപ്പൊ സാറിന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധാരണ വണ്ടികളെല്ലാം കിലോമീറ്റർ അല്ല ഇത്ര കിലോമീറ്റർ ഓടിയിട്ടാണ് ഇതിന്റെ ഓയിൽ ചേഞ്ചിങ് സർവീസ് എന്തെല്ലാം പറയുന്നത്. ഇതിന് മാത്രം അല്ലേ? അപ്പൊ ഇതിന് കിലോമീറ്റർ സ്പീഡ് ഇല്ല, മീറ്റർ ഇല്ലാത്തതിന്റെ കാരണം അത് തന്നെയാണ്. മണിക്കൂറിലാണ് എല്ലാം വരുന്നത്. രണ്ടായിരം മണിക്കൂർ വെച്ചിട്ടാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. അതായത് ഗിയർ ഓയിൽ. എഞ്ചിൻ ഓയിൽ ഒന്നും മാറിയായിരുന്നല്ലോ. അത് എത്ര മണിക്കൂറല്ല? 1000 മണിക്കൂർ 1500 അങ്ങനെ വരുന്നത്. ആ മണിക്കൂറല്ലേ സത്യം പറയുന്നത്. ഫസ്റ്റ് സർവീസ് മിച്ചം കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടി എടുത്തിട്ടല്ലേ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഓണർഷിപ്പ് റിവ്യൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വണ്ടി വിട്ടു തന്നിരിക്കുന്ന നമ്മുടെ ചങ്കായ ഗോവിലിന് 1000 നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ ട്രാക്ടർ 4x4 വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റ് വണ്ടിപ്രാന്തമാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ID ഫേസ്ബുക്ക് ID എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.